നമസ്കാരം. പീഡനം പീഡനം സർവത്ര പീഡനം, വീട്ടിലും പീഡനം നാട്ടിലും പീഡനം എന്ന് വേണ്ട, കാണുന്നിടത്തൊക്കെ പീഡനം തന്നെ. നിങ്ങൾ കരുതുന്നുണ്ടാകും ഇതെന്താണ് സംഭവമെന്നല്ലേ. പീഡന കേസുകളിൽ പെടുന്ന നേതാക്കളെ നടപടിയെടുത്ത് രക്ഷിക്കുന്ന ഒരു പാർട്ടി, വളരെ പേരും പ്രശസ്തിയും ഉണ്ടെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊട്ടിഘോഷിക്കുന്ന പാർട്ടി. പറയാതെ തന്നെ പാർട്ടി ഏതാണെന്ന് മനസ്സിലാക്കാൻ വലിയ ആലോചനയുടെ ആവശ്യമൊന്നും വേണ്ട. 13 സെക്കൻഡിൽ കൂടുതൽ പെൺകുട്ടികളെ തുറച്ചു നോക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്ന് പറഞ്ഞ ഋഷിരാജ് സിംഗിനെ ട്രോളിയവർ ഒരിക്കലും കരുതി കാണില്ല. ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും കേസെടുക്കാൻ പോലീസ് താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന നാടാണിതെന്ന്. പെൺവാണിഭ കേസിൽ മൊഴി മാറ്റാൻ പഠിപ്പിച്ച കെട്ടിടത്തിലേക്ക് അന്വേഷണം നീളാതിരിക്കാൻ കെട്ടിടം തന്നെ രാത്രിയുടെ മറവിൽ പൊളിച്ചു കളഞ്ഞ ചരിത്രമുള്ള സ്ഥലമാണെന്നും മറന്നു. പെൺവാണിഭ കേസ് ഉയരുമ്പോൾ ഐസ്ക്രീം കേസിലെയും സൂര്യനെല്ലി കേസിലെയും വലതുപക്ഷ നേതാക്കളെ മാത്രമാണ് ഓർമ്മ വരുന്നത്. CPM നേതാക്കളുടെ പേരുകൾ കേരളം പെട്ടെന്ന് മറക്കും. കാരണം ഇടതുപക്ഷത്തെ ഉന്നത നേതാക്കൾ ആരും കോടതി നടപടികൾ നേരിടേണ്ടി വന്നിട്ടില്ല. അവരെ നടപടിയെടുത്ത് സംരക്ഷിക്കുകയാണ് CPM ചെയ്തത്. DYFI നേതാവിന്റെ ഭാര്യയെ പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് കണ്ണൂരിലെ പ്രമുഖൻ പാർട്ടിക്ക് വെളിയിലായത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പദത്തിൽ ഇരുന്ന് കണ്ണൂരിലെ മാത്രമല്ല, പാർട്ടിയെ മൊത്തത്തിൽ നിയന്ത്രിച്ച നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അഭിഭാഷക ജോലിയിലേക്ക് തിരികെ എത്തിയ അദ്ദേഹം സ്ത്രീപീഡന കേസിലെ ഇരകൾക്ക് വേണ്ടിയും ഹാജരാകുന്നുണ്ടായിരുന്നു. വിശ്രമിക്കാനുള്ള ജില്ലാ സെക്രട്ടറിയുടെ മുറിയുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ലൈംഗിക ആരോപണം നേരിട്ടത്. എറണാകുളം ജില്ലാ സെക്രട്ടറി കീഴ്ഘടകത്തിലേക്ക് തരം താഴ്ത്തിയപ്പോഴും ഒളിക്യാമറ ദൃശ്യങ്ങൾ പാർട്ടി ലോക്കറിൽ സുരക്ഷിതമായി. ഉഭയസമ്മതപ്രകാരം ചെയ്ത് കൃത്യമായതിനാൽ മുൻ ജില്ലാ സെക്രട്ടറിയെ കേസിൽ നിന്നും ഒഴിവാക്കണമെങ്കിലും കണ്ണൂരിലെ നേതാവ് ഉൾപ്പെടെ നിരവധി നേതാക്കളുടെ പേരിൽ സ്ത്രീകൾ എഴുതി പാർട്ടിക്ക് നൽകിയ പരാതിയുണ്ട്. സംസ്ഥാന നേതൃത്വ നിരയിലെ നേതാക്കളുൾപ്പെടെ കേസുകൾ ഒതുക്കിയ ചരിത്രം മാത്രമാണ് CPMനുള്ളത്. കോളേജിലെ റാഗിംഗ് നടന്ന സംഭവം മൂടിവെക്കുകയോ ഒതുക്കി തീർക്കുകയോ ചെയ്യുന്ന സ്ഥാപന മേലാധികാരികൾക്കെതിരെ കേസെടുക്കാൻ നിയമം ആവശ്യപ്പെടുന്നു. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിലെ നേതാക്കൾ കുറ്റം ചെയ്താൽ നിയമപരമായ ശിക്ഷയും ഉണ്ടാകില്ല. ഇതെല്ലാം നിയമത്തിന്റെ മുന്നിൽ എത്താതെ നോക്കുന്നതിന് പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കേണ്ടതല്ലേ? പാർട്ടിയിലെ മുതിർന്ന നേതാവ് മകളെ പീഡിപ്പിച്ചെന്ന പരാതി ഉയർത്തിയ മുൻ MLA വിഭാഗീയതയുടെ പേരിൽ വെട്ടി നിരത്തപ്പെട്ടു കഴിഞ്ഞു. സ്ത്രീകളെ ഏകപക്ഷീയമായി മൊഴി ചൊല്ലുന്നതിന് സഹായിക്കുന്ന മത നിയമങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് CPM. മതം പ്രതിസ്ഥാനത്ത് വരുമ്പോൾ നിയമമാണ് ശരിയെന്നും പാർട്ടി പ്രതിസ്ഥാനത്ത് വരുമ്പോൾ പാർട്ടി സംഘടനാ ചട്ടക്കൂടാണ് ശരിയെന്നുമുള്ള രണ്ടു തരം നിലപാട് CPM ഇനിയെങ്കിലും ഉപേക്ഷിക്കണം. പോരാത്തതിന് കോവിഡ് രോഗിയായിരുന്ന യുവതിയെ ആംബുലൻസ് ഡ്രൈവർ അതിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചതും വേദനാജനകം തന്നെ. കൊലക്കേസിലെ പ്രതിയായ ആളെ ആരാണ് പിടിച്ച് ആരോഗ്യവകുപ്പിലെ ആംബുലൻസ് ഡ്രൈവർ ആക്കിയത്? ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. യോഗ്യതയില്ലാത്തവരെ ഓരോ മേഖലയിലും പിടിച്ചു കയറ്റി പണി വാങ്ങി കൂട്ടുന്നത് ശീലമായി പോയില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ഒളിഞ്ഞിരിക്കുന്ന പീഡന കഥകൾ കൂടി മറന്നേക്ക് പുറത്തു വരട്ടെ. അഴിമതിയുടെയും അന്യായത്തിൻ്റെയും ചുവന്ന മുഖം മൂടി വലിച്ചു കീറേണ്ട സമയം അതിക്രമിച്ചു. വെബ് ഡെസ്ക്, തത്വമായി.